അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ, സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ സ്വഹാബി ആവാൻ പറ്റിയില്ല, നബി തങ്ങളുടെ അരികത്തേക്ക് വരാൻ പറ്റിയിരുന്നില്ല. താബിഈയാണ്, താബിഈങ്ങളിൽ മഹാന്മാരാൽപ്പെട്ട മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ, ഇബ്രാഹിം നബിയെ പോലെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മനുഷ്യനാണ് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ. യമനിൽ വെച്ച് തീയുണ്ടാക്കിയതിലേക്ക് എറിഞ്ഞു ആ മഹാൻ. വാഇളാണ്, അന്നത്തെ വാള് പറയുന്ന ആളാണ്. ഒരു രോമത്തിന് പോലും പോർലേൽക്കാതെ മഹാൻ രക്ഷപ്പെട്ടു, മദീനത്തേക്ക് ഓടി വന്നു. അങ്ങനത്തെ മഹാനാണ്. മഹാനവറുകൾ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കാലിന് ക്ഷീണം വന്ന് തളരുമ്പോൾ അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് സ്വന്തം കാലിൽ അടിക്കുമായിരുന്നത്രേ. എന്നിട്ട് പറയും, എഴുന്നേറ്റ് നിൽക്ക അബൂ മുസ്ലിമേ, നാളെ സ്വഹാബിമാരെ സ്വർഗത്തിന്റെ ആദ്യ സംഘത്തിൽ ഹബീബിന്റെ കൂടെ വരുമ്പോൾ ആ സംഘത്തിൽ നീയും വേണ്ടേ. വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. എന്നിട്ട് മഹാൻ തളർച്ചയോടുകൂടെ എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. എന്നിട്ട് പറയാറുണ്ട്, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, സ്വർഗത്തിന്റെ വാതിൽക്കൽ തിക്കും തിരക്കും കൂടാൻ ഞങ്ങളും ഉണ്ടായിരിക്കും സഹാബത്തിന്റെ കൂടെ. എന്തൊരു വാക്കാണതല്ലേ, സ്വഹാബികൾ ഒറ്റക്കല്ല, ഞങ്ങളും അവിടെ ഉണ്ടാകും. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിലിന്റെ ഒരു വശത്ത് നിന്ന് അടുത്തൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ 100 കൊല്ലത്തെ വഴിദൂരമുണ്ടെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന മിസ്റായൈൻ, സ്വർഗത്തിന്റെ വാതിലിന്റെ രണ്ട് പൊളിക്കടയിൽ വാതിലിന്റെ വിസ്താരം 100 കൊല്ലത്തെ വഴിദൂരമാണ്. തങ്ങൾ പറയാ, അങ്ങനെയാണെങ്കിലും ആ വാതിൽക്കൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട്, അന്നവിടെ തിക്കും തിരക്കുമായിരിക്കും. ഇത്ര വലിയ ഗേറ്റാണ്, ആളുകൾ കൂടാൻ ഭയങ്കര തിരക്കുള്ളൊരു സമയമുണ്ട്. ആ തിക്കും തിരക്കിലും സ്വഹാബികളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. എന്നിട്ട് പറയും, ഹത്തായ അലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഹും റിജാല. സ്വഹാബിമാർ അവരുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ പിൻഗാമികളായ ആളുകൾ നല്ല ആൺകുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. സ്വഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ദീൻ കൊണ്ടു നടക്കാൻ ആളുണ്ടായില്ല എന്ന് അവർ വിചാരിക്കരുത്. അവരുടെ പിൻഗാമികൾ ഇന്നമാ ഖല്ലഫു വറാഹും റിജാല, അവർ ഒന്നാന്തരം ചുണക്കുട്ടികളായിരുന്നു എന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് അബൂ മുസ്ലിമെ എഴുന്നേറ്റ് നിസ്കരിക്കെന്ന് പറഞ്ഞ് കാലിലടിക്കുകയാണ്. എന്നിട്ട് സ്വഹാബികൾ ആ വാതിലിക്കൽ തിക്കും തിരക്കും കൂടാൻ വരുമ്പോൾ വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, ആ ആദ്യത്തെ സുംറയിൽ, ആദ്യത്തെ സംഘത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും സ്വഹാബത്തിന്റെ കൂടെ. വല്ലാത്തൊരു വാക്കാണത്, ഭയങ്കര മോട്ടിവേഷൻ നൽകുന്ന വാക്കാണത്. അല്ലാഹു നമുക്കൊക്കെ ഇവിടെ എത്താൻ തൗഫീക്ക് നൽകട്ടെ. അധ്വാനിക്ക് മുഅ്മിനെ അധ്വാനില്ലാണ്ട് കഴിയില്ല.